വിലസുന്ന മക്കളും വിലപിക്കുന്ന മാതാപിതാക്കളും എന്ന വിഷയമാണ് നമുക്കിന്ന് സംവദിക്കേണ്ടുന്നത്. സാധാരണ രീതിയിൽ എപ്പോഴും മാതാപിതാക്കളോടുള്ള കടമകളും കടപ്പാടുകളുമാണ് വിനീതം തുടക്കത്തിൽ പറയാറുള്ളതെങ്കിൽ, ഇന്നതിന് വിപരീതമായി മക്കൾക്ക് എന്തൊക്കെ കടമകൾ കടപ്പാടുകൾ മാതാപിതാക്കൾ ചെയ്തു കൊടുക്കണം എന്നതിനെപ്പറ്റി ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളൊക്കെ മനുഷ്യരാണ്. മനുഷ്യരാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വസിക്കുന്നത് സമൂഹത്തിലാണ്. സമൂഹത്തിൽ വസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ധാരാളം കടമകളും കടപ്പാടുകളും നമുക്കുണ്ട്. ഈ സമൂഹത്തോടുണ്ട്, ഈ ലോകത്തോടുണ്ട്, ഈ നാട്ടിലെ ജനങ്ങളോടുണ്ട്, നമ്മുടെ അയൽവാസികളോടുണ്ട്, നമ്മുടെ ബന്ധുമിത്രാദികളോടുണ്ട്, നമ്മുടെ സഹൃത്തുക്കളോടുണ്ട്, സുഹൃത്തുക്കളോടുണ്ട് എന്നല്ല, എല്ലാ ജീവജാലങ്ങളോടും ഈ ഭൂമിയോട് ഉൾപ്പെടെ മനുഷ്യനാകുന്ന മുഅ്മിനായ മനുഷ്യനാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം കടപ്പാടുണ്ട്. ഭാര്യ ഭർത്താവിനോടുണ്ട്, ഭർത്താവിന് ഭാര്യയോടുണ്ട്, മാതാപിതാക്കൾക്ക് മക്കളോടുണ്ട്, മക്കൾക്ക് മാതാപിതാക്കളോടുണ്ട്. ധാരാളം കടമകളും കടപ്പാടുകളും കൂടിയേ തീരും. അതുകൊണ്ട് തന്നെയാണ് മുഅ്മിനായ മനുഷ്യൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള അമലുകൾ, നമസ്കാരം മാത്രമല്ല, നോമ്പ് മാത്രമല്ല, സകാത്ത് കൊടുക്കൽ മാത്രമല്ല, ഹജ്ജ് ചെയ്യൽ മാത്രമല്ല നമ്മളുടെ മേൽ ബാധ്യതയായിട്ടുള്ളത്. പലരും അങ്ങനെ ചിന്തിക്കുകയും അങ്ങനെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. പള്ളിയിൽ കൃത്യമായി ജുമാഅയ്ക്ക് പോകുന്നവർ, ജമാഅത്തിന് പോകുന്നവർ, അത് കഴിഞ്ഞ് ഒന്നിനും ബന്ധപ്പെടാതെ വന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നടങ്ങുന്നു, വന്ന് ഉറങ്ങുന്നു, ഭക്ഷണം കഴിക്കുന്നു, അടുത്ത വക്കത്തിന് ബാങ്ക് വിളിക്കുമ്പോൾ വീണ്ടും പോകുന്നു. ഇത് മാത്രമാണ് ഒരു മുഅ്മിനിന്റെ ബാധ്യത എന്ന് കരുതരുത്. ധാരാളം ബാധ്യതകൾ നമുക്കുണ്ട്. അങ്ങനെ നമസ്കാരം മാത്രമാണ് ബാധ്യതയെങ്കിൽ, നമസ്കാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ചേർത്തു നോക്കി ഒരു ദിവസം 24 മണിക്കൂറാണ് എങ്കിൽ, അതിൽ നല്ല രീതിയിൽ ഫർളാക്കപ്പെട്ട നമസ്കാരം എത്ര നീട്ടി നിസ്കരിച്ചാലും അങ്ങേയറ്റം പോയാൽ 1 മണിക്കൂർ മാത്രമേ എടുക്കുകയുള്ളൂ. ബാക്കിയുള്ള 23 മണിക്കൂറും വെറുതെയാണ് എന്ന് പറയേണ്ടി വരും. അവൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് വെറുതെയാണെന്ന് പറയേണ്ടി വരും. അങ്ങനെ അല്ലല്ലോ. അതുപോലെ തന്നെ റമദാനിലെ നോമ്പ്, നോമ്പ് തന്നെ അവനോട് പിടിക്കാൻ പറഞ്ഞ നിർബന്ധമായ നോമ്പ് റമദാനിലെ പകല് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതാകുന്ന 11 മാസവും എന്നല്ല 11.5 എന്ന് പറയാം, രാത്രി കൂടെ കൂട്ടിയിട്ട് എങ്കിൽ ആ മാസങ്ങളെല്ലാം തന്നെ അവൻ നോമ്പുകാരനല്ലാതെയായി നിലകൊള്ളുകയാണ്. അപ്പോൾ മനസ്സിലാക്കാം, നോമ്പ് കൊണ്ട് മാത്രമല്ല മുഅ്മിന്റെ ജീവിതം നയിക്കേണ്ടുന്നത്, വേറെയും ചെറിയ ലക്ഷ്യങ്ങൾ അവനിലുണ്ട്. സകാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ കച്ചവടം തുടങ്ങി, ആ കച്ചവടം 1 വർഷം തികയുമ്പോൾ അതിന്റെ ലാഭവിഹിതത്തിൽ നിന്നെടുത്ത് അവന്റെ കച്ചവടത്തിന്റെ സകാത്ത് കൊടുക്കാൻ വേണ്ടി ശരീഅത്ത് അവനോട് പറയുന്നു. അതിനും ചില സമയങ്ങൾ മാത്രമേ എടുക്കുള്ളൂ, കൂടുതൽ ടൈം അതിനു വേണ്ടി ചെലവഴിക്കേണ്ടതില്ല. ഇനി ഹജ്ജ് എടുത്തു നോക്കിയാലും ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം ചെയ്യലോടുകൂടി ഹജ്ജ്, നിർബന്ധമായ ഹജ്ജ് അവനിൽ നിന്ന് ഒഴിവാകുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിക്കിഴിച്ചാൽ അഅമാറു ഉമ്മത്തി മാബൈന സിത്തീന വ സബഈൻ, എന്റെ സമുദായത്തിന്റെ ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് എന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുക. ഈ 60-ന്റെയും 70-ന്റെയും ഇടയിലുള്ളതാകുന്ന മനുഷ്യന്റെ പ്രായം എന്തിനാണ് അല്ലാഹു ഇത്രയും നൽകിയിട്ടുള്ളത്? നമസ്കാരം മാത്രമാണ് എങ്കിൽ, നോമ്പ് മാത്രമാണ് ലക്ഷ്യമെങ്കിൽ, സക്കാത്ത് മാത്രം കൊടുക്കൽ ലക്ഷ്യമാണ് എങ്കിൽ, ഹജ്ജ് മാത്രമാണ് അവനെ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ ഇത്രയും ആയുസിന്റെ ആവശ്യമില്ല. പിന്നെന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമയങ്ങൾ അവന് നൽകിയിരിക്കുന്നത്? അവൻ ഒരുപാട് കടമകൾ ഈ സമൂഹത്തിലുണ്ട്, ഒരുപാട് കടമകളും കടപ്പാടുകളും പ്രതിബദ്ധതയും ഈ സമൂഹത്തോടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എല്ലാ വസ്തുക്കളോടുമുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇഹ്ഫളിൽ അർളാ ഫൈന്നഹ ഉമ്മുക്കും. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഈ ഭൂമിയെ സൂക്ഷിക്കണേ, ഭൂമിയെ സൂക്ഷിക്കണേ, ഇഹ്ഫളിൽ അർളാ ഫൈന്നഹ ഉമ്മുക്കും, ഈ ഭൂമിയെ സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ, ഈ ഭൂമി നിങ്ങളുടെ ഉമ്മയാണ്, മാതാവാണ് എന്ന് നബിയുന റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ ഭൂമിയോട് ഈ പ്രകൃതിയോടുള്ള സംരക്ഷണമാണ് അല്ലാഹു സുബ്ഹാനഹു വതാല അതിലൂടെ നമുക്ക് ഉത്ബോധനം നൽകുന്നത്. പ്രകൃതിയോടുള്ള മനുഷ്യനെ കടപ്പാടുണ്ട്, മുഅ്മിനായ മനുഷ്യനെ പ്രത്യേകിച്ച്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായിയോടൊപ്പം അല്ലാഹുവിൻ റസൂൽ യാത്ര ചെയ്യവേ ഒരു അനുയായി ഒരു ഇലയെ കയ്യിലെടുത്തുകൊണ്ട് അത് മുറിച്ചെടുത്തുകൊണ്ട് കയ്യിൽ വെച്ചുകൊണ്ട് നേരിടുകയാണ്. അല്ലാഹുവിൻ റസൂൽ ഉടനെ അദ്ദേഹത്തോട് പറയുകയാ, പാടില്ല സഹോദര, അത് നീ ചെയ്യുന്നത് അക്രമമാണ്, ചെയ്യുന്നത് ദോഷകരമാണ്, പാപമാണ്, ഭൂമിയോട് ചെയ്യുന്ന തെറ്റാണതെന്ന് നബിയുനാ ഷഫിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുമില്ല, കാര്യം ഒരു ഇല ഇങ്ങനെ പോകുന്ന വഴിക്ക് കയ്യിലെടുത്തിട്ട് വെറുതെ നേരടി നിരത്തിട്ടതാ. നബി തങ്ങൾ പറഞ്ഞത് പാടില്ല, ആവശ്യമില്ലാതെ. കാരണം അതിനൊക്കെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. ആ വസ്തുക്കളെല്ലാം ഇലകളെല്ലാം അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട് എന്ന് നബിയുനാ ഷഫിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിൻ റസൂൽ സ്വഹാബത്തിനോട് ഉത്ബോധനം നടത്തുകയാണ്, നിങ്ങൾ തവളകളെ കൊല്ലരുതേ സ്വഹാബ, നഖീഖുഹാ തസ്ബീഹ്, ആ തവളകളുടെ കരച്ചിലില്ലയോ അത് അല്ലാഹുവിനെ ദിക്ര ചൊല്ലോ ാണ് തസ്ബീഹാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് ഈ ഭൂമിയോടൊരു കടമയുണ്ട്, അത് നീ പാലിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൗ ഫി സമാവാത് വമൗ ഫിൽ അർദ് കുല്ലു ഖദ് അലിമ സലാതഹു വതസ്ബീഹാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ആദരവായ പ്രവാചകനോട് ചോദിക്കുകയാ, അല്ലയോ നബിയേ, നോക്കുന്നില്ലേ, നോക്കുന്നില്ലേ, അന്നല്ലാഹ യസ്ജുദു ലഹു മൗ ഫി സമാവാത് വമൗ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ള സർവവസ്തുക്കളും അല്ലാഹുവിനെ നമിക്കുന്നത് അവന് സുജൂദ് ചെയ്യുന്നത് കാണുന്നില്ലേ ഓ നബിയെ, അവിടുന്ന് ദർശിക്കുന്നില്ലേ ഓ നബിയെ, കൊല്ലു ഖദ് അലിമ സലാതഹു ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ആകാശത്തുള്ളതാകട്ടെ ഭൂമിയിലുള്ളതാകട്ടെ എല്ലാ സൃഷ്ടിജാലങ്ങളും അല്ലാഹുവിനെ വണങ്ങുന്നുണ്ടേ വഴങ്ങുന്നുണ്ടേ. ശുദ്ധ ഖുർആൻ എല്ലാ വസ്തുക്കളും അവരുടേതായ രീതിയിൽ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇലയെ കയ്യിലെടുത്ത് നേരടിയപ്പോ അനുയായി നബി തങ്ങൾ ഉണർത്തി, പാടില്ല, ഭൂമിയെ സൂക്ഷിക്കണേ, ഭൂമിയോട് കാണിക്കുന്ന ക്രൂരതയാണത്, പാടില്ല, ഭൂമി നിങ്ങളുടെ മാതാവാണ് ഉമ്മയാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മനുഷ്യന് കടമകൾ കടപ്പാടുകൾ എല്ലാത്തിനോടുമുണ്ട്. ഞാൻ തുടങ്ങി വെക്കുന്നത് മാതാപിതാക്കൾക്ക് മക്കളോട് കടമകളുണ്ട്. ഇത് പലരും അറിയാതെ പോകുന്ന ഒരു വിഷയമാണ്. സാധാരണഗതിയിൽ എപ്പോഴും മക്കളെ ഇങ്ങനെ പേടിപ്പിക്കുക, മക്കളെ മാതാപിതാക്കൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അതാണ് ഇതാണ് അവരതാണ് എന്നൊക്കെ പറയും, അത് വേണം. പക്ഷെ അതോടൊപ്പം തന്നെ ഇതും കൂടി അറിഞ്ഞിരിക്കണം, മക്കളോട് ചില കടമകളുണ്ട്. അത് ഇന്നത്തെ സമൂഹത്തിൽ ചില ആളുകൾ അത് പാലിക്കാതെ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു വരുന്ന യുവാക്കൾ യുവതികൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. അതേതാണ് എന്ന് ശ്രദ്ധിച്ചോ. ജാ റജുലുൻ ഇലാ അമീരിൽ മുഅ്മിനീൻ ഉമർ ബിനുൽ ഖത്താബ്. ഒരു മനുഷ്യൻ ബഹുമാനപ്പെട്ട ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് കടന്നു വരുകയാണ്, കടന്നു വരുകയാ. ഫഖാല യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ മുഅ്മിനീങ്ങളുടെ നേതൃത്വമേ നേതൃത്വമേ, ഇന്നൈ ബിനി ഹദാ യഉഖുനീ. വന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ മകനെ വലിച്ചുകൊണ്ടാണ് വരുന്നത്. ആ മകനെ അമീറുൽ മുഅ്മിനീനിലേക്ക് നിർത്തിക്കൊണ്ട് പറയുകയാണ്, അല്ലയോ അമീറുൽ മുഅ്മിനീൻ,
ان ابني هذا يعقني എന്റെ ഈ മകൻ എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, എന്നെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. ഇവൻ എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, ഞാൻ പറയും, ഇവൻ എന്നോടൊന്ന് അനുസരണ വർത്തിക്കുന്നില്ല. നമുക്കുള്ള പരാതി തന്നെ നമ്മൾ ഉസ്താദിന്റെ അടുക്ക് കൊണ്ടുവന്നിട്ട് മക്കളെ നിർത്തിയിട്ട് പറയും, ഭയങ്കര അടങ്ങാറാണ് ഇവനെ കൊണ്ട്, ആകെ ബുദ്ധിമുട്ടിരിക്കാന്ന് പറയുന്നത് പോലെ വാപ്പ കൊണ്ടുവരികയാണ് ആരടുക്കലേക്ക്, ഉമർ ബിൻ ഖത്താബ്. അറക്കെ പറയാം, ഇളയപ്പാടെ പേര് കേട്ടവരെ മിണ്ടാതിരിക്കണ്ട, ഉമർ ബിൻ ഖത്താബ്. ആള് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തല കൊയ്തുകൊണ്ട് പോയനെ. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല ഉടനെ ആ കുട്ടിയെ ചേർത്ത് നിർത്തുകയാണ്. കുട്ടിയോട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല ചോദിക്കുകയാണ്, യാ ഗുലാം അമ്മാ തഖാഫുല്ലാഹ അസ്സ വജല്ല ഫി ഉഖൂഖിൽ വാലിദൈൻ. അല്ലയോ പൊന്നുമോനെ, പൊന്നുമോനെ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന വിഷയത്തിൽ അല്ലാഹുവിനെ നീ ഭയക്കുന്നില്ലയോ? യാ ഗുലാം അമ്മാ തഖാഫുല്ലാഹ അസ്സ വജല്ല ഫി ഉഖൂഖിൽ വാലിദൈൻ. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന വിഷയത്തിൽ അല്ലാഹുവിനെ നീ ഭയപ്പെടുന്നില്ലയോ? ഈ ലോകത്തിന് തമ്പുരാൻ എന്തൊക്കെ ശിക്ഷകളാണ് അവർക്ക് നൽകുന്നതെന്നറിയുമോ? വഫീ ഹുഖൂഖിൽ വാലിദൈനി കദാ വകദാ. മാതാപിതാക്കളോടുള്ള ബാധ്യത ഇന്നതൊക്കെയാണ്, ഇന്നതൊക്കെയാണ് എന്ന് അടിവരയിട്ടുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലാനു ആ കുട്ടിയോട് ഓർമ്മപ്പെടുത്തുമ്പോ കുട്ടിയതാ ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് ചോദിക്കുകയാണ്. എല്ലാ സസൂക്ഷ്മം കേട്ടുകൊണ്ട് കുട്ടി ചോദിക്കുകയാ, യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ മുഅ്മിനീങ്ങളുടെ നേതൃത്വമേ, യാ ഉമർ ബിൻ ഖത്താബ്, അല്ലയോ മുഅ്മിനീങ്ങളുടെ നേതൃത്വമാകുന്ന, നേതൃത്വമാകുന്ന ഖലീഫയാകുന്ന ഉമർ ബിൻ ഖത്താബ് തങ്ങളെ, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ലില്ലിബിനി അലൽ വാലിദൈനി ഹഖുൻ, കുട്ടികളോട് മാതാപിതാക്കൾക്ക് ബാധ്യതയുണ്ടോ? നിങ്ങൾ ഇതുവരെ പറഞ്ഞത്, നിങ്ങൾ ഇതുവരെ എനിക്ക് ഓർമ്മപ്പെടുത്തിയത് മാതാപിതാക്കളോടുള്ള മക്കളുടെ കടമകളാണ്, ബാധ്യതയാണ്. എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്, ലില്ലി ബിനിയാലൽ വാലിദൈനി ഹഖുന്യാ അമീറൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതൃത്വമേ പറഞ്ഞു തരുമോ മക്കളോട് വല്ല കടമകൾ മാതാപിതാക്കൾക്കുണ്ടോ? ഫഖാല ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറയുവയാ, നഅം സലാസതു ഹുഖൂഖ്, മൂന്ന് ബാധ്യതകൾ മർമ്മപ്രധാനമായുണ്ട് എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. മൂന്ന് ബാധ്യതകൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതുണ്ട് സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അല്ലാഹു അത് ശ്രദ്ധിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അറക്കാമി പറയും, അല്ലാഹു തൗഫീഖ് തരട്ടെ. നബീന റസൂലുള്ളാഹി ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അയ്യസ്തൻജിബ ഉമ്മഹോ, ഒന്നാമത്തെ ബാധ്യത ആ കുട്ടിയുടെ മാതാവിനെ, അഥവാ നീ വിവാഹം കഴിക്കുന്ന പെണ്ണിനെ നീ തിരഞ്ഞെടുക്കലാണ്, തിരഞ്ഞെടുക്കലാണ്. മക്കളോടുള്ള ബാധ്യത ആദ്യമായി നീ ശ്രദ്ധിക്കേണ്ടത്, നിന്നെ നീ തിരഞ്ഞെടുക്കുന്ന പെണ്ണേതാണോ, ഭാര്യ ഏതാണോ, നീ തിരഞ്ഞെടുക്കുന്ന വധുവേതാണ്, അവൾ സാലിഹത്താകണേ, സാലിഹത്താകണേ. അയ്യസ്തൻജിബ ഉമ്മഹോ ഐ അല്ലാ യതസവജ ഇംറഅത്തൻ ദനിയാ, താഴ്ന്ന കുടുംബത്തിൽപ്പെട്ട പെണ്ണിനെ വിവാഹം കഴിക്കരുതേ, നിന്റെ കുടുംബത്തോട് യോജിച്ച പെണ്ണിനെ വേണം നീ വിവാഹം ചെയ്യാനെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആദൂർ ജാറത്തിന്റെ പരിസരത്ത് ഒരുമിച്ച് കൂടി യുവാക്കളെ, യുവതികളെ ഓർത്തു വെക്കണേ, പഠിച്ചു വെക്കണേ, നിങ്ങൾ വിവാഹം കഴിക്കുന്ന പുരുഷൻ, നിങ്ങൾ വിവാഹം കഴിക്കുന്ന സ്ത്രീ മതബോധമുള്ളവനാകണേ, മതനിഷ്ഠയുള്ളവനാകണേ. പുരുഷന്മാരെ, നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണ് മതബോധമുള്ളവനാകണേ.
സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കുന്ന പുരുഷൻ അത് മതബോധമുള്ളവനാകണേ, മതനിഷ്ഠയുള്ളവനാകണേ. കള്ളു കുടിക്കാത്ത മോശപ്പെട്ട ദരിദ്രയിലേക്ക് തന്റെ ജീവിതത്തെ കൊണ്ടുപോകാത്ത മാന്യനാകുന്ന ചെറുപ്പക്കാരനാകണേ, മാന്യതയുള്ള സഹോദരിയാകണേ. കുട്ടികളോടുള്ള ബാധ്യതയിൽ ഒന്നാമത്തതാണ് എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ആരായത് ശ്രദ്ധിക്കുന്നത്, കോളേജിൽ ഒരുമിച്ച് പഠിക്കുന്ന കൂട്ടുകാരിയുമായി പ്രണയത്തിലാകാൻ, ഒരുപക്ഷെ അമുസ്ലിം സഹോദരി ആയിരിക്കും, ഇവനുമായി ഒരിക്കലും കുഫു വെക്കാത്ത പെണ്ണായിരിക്കും, വാപ്പയോടും ഉമ്മയോടും വന്ന് പറയാ വിവാഹം കഴിച്ചു തന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ കാണുന്ന ഉത്തരത്തിൽ കെട്ടിത്തൂങ്ങിച്ചാകുമെന്ന് പറയാ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഏതെങ്കിലും പോകും ശാഖയിൽ പോയിട്ട് നാളെ മാലയിട്ടുകൊണ്ട് ഞങ്ങൾ ഇങ്ങ് കയറി വരും എന്ന് പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കുകയാണ് മാതാപിതാക്കൾ. അല്ലെ രജിസ്റ്റർ വിവാഹം കഴിക്കും എന്ന് പറയാ, അല്ലെ ഞങ്ങൾ ഒളിച്ചോടും എന്ന് പറയുന്നത് കേൾക്കുക മാതാപിതാക്കൾ കേൾക്കുന്ന ഒരവസ്ഥ. പക്ഷെ അതിലൂടെ ഉണ്ടായിത്തരുന്നത് എന്താ, ഒരു തലമുറയോട് നീ കാണിക്കുന്നതാകുന്ന തെറ്റാണ്. സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, നിനക്ക് അതിലൂടെ ഉണ്ടാകുന്ന കുട്ടി ആ കുട്ടിയോട് കാണിച്ച ഏറ്റവും വലിയ ക്രൂരതയാണ്. കുട്ടിയോടുള്ള ബാധ്യത നീ നിർവഹിച്ചവനല്ല സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. പെണ്ണിനെ തെരഞ്ഞെടുക്കണം, സാലിഹത്തായ പെണ്ണായിരിക്കണം. قال رسول الله صلى الله عليه وسلم حبيب رسول الله صلى الله عليه وسلم اتنگ روپڑتوയാണ് തുൻകഹുൽ മറഅതു ലിയർബ ഖിസാൽ ലിമാലിഹാ വലിജമാലിഹാ വലിഹസബിഹാ വലിദീനിഹാ ഫൽഫർ ബിദാതി ദീൻ ഫൽഫർ ബിദാതി ദീൻ. നബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഉറപ്പെടുത്തുകയാണ് നാല് കാര്യങ്ങൾക്ക് വേണ്ടി സ്ത്രീകളെ വിവാഹം ചെയ്യപ്പെടാറുണ്ട്. അവളുടെ സമ്പത്ത് കണ്ടുകൊണ്ട് വിവാഹം കഴിക്കാറുണ്ട്. രണ്ടാമത്തെ വലി ജമാലിഹ, അവളുടെ സൗന്ദര്യം കണ്ടുകൊണ്ട് വിവാഹം കഴിക്കാറുണ്ട്. വലി ഹസബിഹ, അവളുടെ കുടുംബ മഹിമ കണ്ടുകൊണ്ട് തറവാടിത്തം കണ്ടുകൊണ്ട് വിവാഹം കഴിക്കാറുണ്ട്. വലി ദീനിഹ, അവളുടെ ദീന കണ്ടുകൊണ്ട് വിവാഹം കഴിക്കപ്പെടാറുണ്ട്. തീനുള്ള പെണ്ണിനെ മുറുകെ പിടിക്കണേ, മുറുകെ പിടിക്കണേ. ഈ നാലാമത് പറഞ്ഞ ക്വാളിറ്റിയുള്ള പെണ്ണിനെ വേണം നിങ്ങൾ പിടിക്കാനെന്ന് ഹബീബായ റസൂലുള്ളാഹി. മതബോധമുള്ള പെണ്ണിനെ വിവാഹം കഴിക്കല് കൊണ്ട് വിജയിക്കണേ എന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. എന്തുകൊണ്ട് നീ നിന്റെ പ്രിയപ്പെട്ടതാകുന്ന മക്കളോട് കാണിക്കുന്ന ക്രൂരതയാണ് മോശപ്പെട്ട വിവാഹം കഴിക്കല് എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അല്ലാഹു നമ്മളെ മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ, മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, കോളേജിലൊക്കെ പോയിട്ട് അവിടെ കാണുന്ന പെണ്ണുങ്ങളെ സൗന്ദര്യം കണ്ടുകൊണ്ട് കെട്ടുക, റോഡിൽ എവിടെയെങ്കിലുമൊക്കെ ഓട വൃത്തിയാക്കുന്ന പെണ്ണുണ്ടാവും, ബംഗാളിയുടെ ഭാര്യയാണ്, കാണുമ്പോൾ നല്ല ചുറുക്കുണ്ട്, അല്ലാബാ വിളിച്ചോണ്ട് പോയിട്ട് രജിസ്റ്റർ വിവാഹം ചെയ്യുക, തള്ളവരലും ഉണ്ട് കുത്തി അങ്ങ് എടുക്കുക, കാണാൻ നല്ല ചുറുക്കുണ്ടെന്ന് കരുതി മഞ്ചുണ്ടെന്ന് കരുതിയിട്ട് നീ എന്ത് ചെയ്യണ്ട, തറവാടിത്തമില്ലാത്ത പെണ്ണിനെ കയറി നീ പ്രേമിച്ച് വിവാഹം കഴിക്കാൻ നിൽക്കണ്ട. അത് കുട്ടികളോട് ചെയ്യുന്ന ക്രൂരതയാണ്, അതിലുണ്ടാകുന്ന കുട്ടിയോട് ചെയ്യുന്ന ക്രൂരതയാണ്. അവരോടുള്ള ബാധ്യത നീ നിർവഹിച്ചവനല്ല. ഓരോരുത്തരും ശ്രദ്ധിച്ചോ, ഈ ബാധ്യത നിർവഹിച്ചിട്ടുണ്ടോ? ഓരോ സ്ത്രീകളും ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ബാധ്യത, നിങ്ങളുടെ മക്കളോടുള്ള ബാധ്യത നിർവഹിച്ചവനാണോ? കള്ളു കുടിക്കുന്നവനെ കൂട്ടിയില്ലേ കൂടെ? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ ഭർത്താക്കന്മാരെ, നമ്മുടെ ഭാര്യമാരെ അല്ലാഹു സാലിഹീങ്ങളിലും സാലിഹാത്തുകളിൽ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആലാനു വീണ്ടും ആ ചെറുപ്പക്കാരനോട് പറയുകയാണ്, ആ പൊന്നുമോനോട് പറയുകയാണ്, യാ ഗുലാം, അല്ലയോ പൊന്നുമോനെ, പൊന്നുമോനെ, മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമയിൽ രണ്ടാമത്തത് അയ്യോ ഹസീന ഇസ്മഹു, കുട്ടിയുടെ പേരിനെ നന്നാക്കലാണ്.
നല്ല പേരുകൾ കുട്ടിക്ക് ഇട്ടു കൊടുക്കാനാണ് എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. നല്ല പേരിട്ട് കൊടുക്കണം കുട്ടിക്ക്, നല്ല പേരിട്ട് കൊടുക്കണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീക് തരട്ടെ.